പടം ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീമും ആൾക്കാരും എല്ലാം നമ്മളെ ഒരു പഴയ രീതിയിലുള്ള ഒരു സിനിമയുമായിട്ടുള്ള മനസ്സോടുകൂടി വന്നിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെസ്സേജുണ്ട്, മെസ്സേജുണ്ട്, നല്ലൊരു മെസ്സേജാണ്. അവസാനം ഭംഗിയായി ഒരു കഥയിൽ അവസാനിക്കുകയും നല്ല ഒരു അപ്ലാസ് ഉണ്ടാക്കുകയും. സിമ്പിൾ സ്റ്റോറിയാണ്, കോമഡിയാണ്. ഉപ്പുമുളകിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിജു സോപാന വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗും വലിയ കുഴപ്പമില്ല, വലിയൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ഒന്നും അല്ല. സിമ്പിളായിട്ട് ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെങ്ത് കുറവെന്നേ ഉള്ളൂ, കോമഡി ഉണ്ട്, സീരിയസ് റോളുണ്ട്, റോളുണ്ട്, പട്ടിക്ക് നല്ല റോളുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല, കോമഡിയും സീരിയസും എല്ലാം ചേർന്നുള്ള ഒരു പടം. നല്ല പടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ചില ഓർമ്മപ്പെടുത്തലും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഇത് ഒരു അവസാനം ഇത് VSSCയുടെ മറ്റേ ചാരക്കേസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ല, വ്യത്യസ്തമായ ഒരു തീം. പൊളിറ്റിക്കൽ സൈഡ് ഇപ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ, ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ചില പീഡനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പിന്നിലോട്ട് ചിന്തിക്കാനുണ്ട്. കുട്ടികൾക്കുള്ള മാത്രമല്ല, ഒരു ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു മെസ്സേജ്. നല്ലൊരു എന്റർടൈൻമെന്റ് തോന്നി. നല്ല ഉപ്പുമ്പളും വ്യത്യാസമായിട്ട് നന്നായിട്ട് നല്ല ചെയ്തു. കൊറോണ സമയത്ത് കുറെ സമയത്ത് ആ ഒരു തിരുത്ത് വീണ്ടും റിലീസ് ആകുമ്പോൾ ആ ഒരു പ്രതീക്ഷയോട് വരുന്നുണ്ട്. സ്റ്റോറി ലൈക്കാന്ന് പറയുമ്പോൾ ആ സ്പേസ് പോയ പട്ടിയല്ല. ഇപ്പൊ ഇതിപ്പം ഈ പുള്ളിയുടെ സ്റ്റോറിയും അത് ആ പുള്ളി ഈ ലൈക്കാന്ന് പറഞ്ഞാൽ പട്ടിയുടെ പൂർവികൻ അതാണ്. സ്പേസ് പോയ അങ്ങനെ വരുന്ന ഒരു ഇതാണ്. അല്ല, നിരാശപ്പെടുത്തുന്ന അങ്ങനെ എനിക്ക് തോന്നിയില്ല. കണ്ടിരിക്കാം, നല്ല രസമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നല്ല വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു, ഫാമിലിയായിട്ട് ഇരുന്ന് കാണാം, നല്ല സിനിമ. സൂപ്പറാണ്. ശരിക്കും ലൈറ്റ് സ്റ്റോറി തന്നെയാണോ അതോ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? ഇല്ല ഇല്ല, അങ്ങനെ മാറ്റമൊന്നുമില്ല. നല്ല സിനിമ, എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റും. സൂപ്പർ സിനിമയാണ്. കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റും.